ഇത് കേരളത്തെ ഒരു വാർത്തയാണ് എന്ന കാര്യത്തിലൊരു സംശയവും എനിക്കില്ല നോക്കൂ ഇപ്പോൾ ഇന്ന് രാവിലെ എട്ട് മണിക്ക് മലപ്പുറത്തെ ഈ അതിജീവിത അവരൊരു പരാതി പോലീസിന് സമർപ്പിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ മണി ഒമ്പത് കഴിഞ്ഞിരിക്കുന്നു ഏതാണ്ട് പതിമൂന്ന് മണിക്കൂറായി ഈ പരാതി പോലീസിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഈ നിമിഷം വരെ അക്കാര്യത്തിലൊരു നടപടി ഉണ്ടായതായിട്ട് മലപ്പുറത്തു നിന്നോ തിരുവനന്തപുരത്തു നിന്നോ ഒരു വാർത്തയും നമുക്ക് ലഭ്യമായിട്ടില്ല അതിൻ്റെ അർത്ഥം ഒരു നടപടിയും ആ പിന്നെ പരാതിയിന്മേൽ ഇതുവരെ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഇത്തരത്തിൽ സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളൊരു നിയമം അനുസരിച്ച് ഇങ്ങനൊരു പരാതി ലഭിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യണം അതാണ് രാജ്യത്ത് നിലവിലുള്ള നിയമം അതുകൊണ്ട് ഈ ചോദ്യം കാക്കയ്ക്ക് വേറെ നിയമമാണോ എന്ന് ചോദിച്ചാൽ വേറെ നിയമമാണ് എന്നാണല്ലോ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ച കേരളം ഞെട്ടിയ മറ്റൊരു വാർത്തയുമായി ബന്ധപ്പെടുത്തിയതിനെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കേണ്ടതുണ്ട് രണ്ട് മൂന്നാഴ്ചകളായിട്ട് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഏതാണ്ട് നാലോ അഞ്ചോ സിനിമാ പ്രവർത്തകരായ സ്ത്രീകൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വന്നിരുന്ന് അവർ അവരുടെ തൊഴിൽ മേഖലയിൽ അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങളും ലൈംഗിക ചൂഷണങ്ങളും പരസ്യമായി പറയുകയുണ്ടായി അതിനുശേഷം അവർ പോലീസിൽ കേസ് കൊടുത്തു എന്താണ് കേരളത്തിൽ സംഭവിച്ചത് ഇമ്മീഡിയറ്റായിട്ട് ഫ്ഐ ഇട്ടു എന്നും മാത്രവുമല്ല അതിൻ്റെ പ്രത്യാഘാതം എന്തായിരുന്നു ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനായിരുന്ന രഞ്ജിത്തിന് അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു അദ്ദേഹത്തിനെതിരെ കേസുണ്ട് അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാവുന്ന സാഹചര്യമാണുള്ളത് എന്താണ് മുകേഷ് എം എൽ എക്കെതിരായിട്ടുള്ള കേസ് കേസ് രജിസ്റ്റർ ചെയ്തു മുകേഷ് എം എൽ എ മുൻകൂർ ജാമ്യം നേടിയിരിക്കുകയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എന്താ സംഭവിച്ചത് ആ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു അദ്ദേഹവും മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ് ഈ രീതിയിൽ ഏതാനും സ്ത്രീകൾ അതിലെ ചില പീഡനാരോപണങ്ങൾ എന്നൊക്കെ പറയുന്നത് പത്തും പന്ത്രണ്ട് വർഷം

ോ നാലോ അഞ്ചോ പേര് എല്ലാവർക്കും ഈ നിയമം തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കേണ്ടതുണ്ട് ഈ പറയുന്ന പിന്നെ വെളിപ്പെടുത്തൽ നടത്തിയ ഈ സിനിമാ താരങ്ങളുടെ ആരുടെയെങ്കിലും ഭൂതകാലമോ അവരുടെ പ്രവർത്തനമോ അതെന്തെങ്കിലും അന്വേഷിച്ചുകൊണ്ടാണോ നമ്മൾ ഈ കേസുമായിട്ട് പിന്നെ മുന്നോട്ട് പോകുന്നത് അതൊന്നും ഇവിടെ പ്രസക്തമല്ല ഈ രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന ഒരു കാര്യം ഒരു സ്ത്രീ വന്ന് അവർക്ക് ലൈംഗിക ചൂഷണം നേരിടേണ്ടി വന്നിട്ടുണ്ട് അവരുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തിൽ റേപ്പ് ചെയ്തിട്ടുണ്ട് അവരെ ബലാത്കാരമായിട്ട് പല ഇംഗിതങ്ങൾക്കും വിധേയാക്കിയിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞാൽ ഈ രാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ച് ആയിട്ട് എഫ് ഐ ആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികളിലേക്ക് പോകണം എന്നുള്ളതാണ് അപ്പം ആ അർത്ഥത്തിൽ സ്ത്രീകളെ സ്ത്രീകളുടെ സുരക്ഷ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആഫ്റ്റർ നിർഭയ വളരെ ശക്തമാണ് ഈ രാജ്യത്തെ നിയമം എന്ന് പറയുന്നത് അപ്പോൾ ആ നിയമം കൊണ്ട് പരിരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ പരിരക്ഷ ലഭിക്കേണ്ട ഒരു സ്ത്രീ ഇന്ന് വന്നിട്ട് വളരെ എല്ലാ മാധ്യമങ്ങളോടും അവർ വലിയ തുറന്നു പറച്ചിലാണ് നടത്തിയിരിക്കുന്നത് ആ തുറന്നു പറച്ചിലെന്ന് പറയുന്ന ആ കൂടി വളരെ പ്രധാനമല്ലേ ഒരു സംസ്ഥാനത്ത് സേനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെയല്ല ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് എന്താണ് ഈ രാജ്യത്ത് സ്ത്രീകൾക്ക് സുരക്ഷ നൽകേണ്ട പോലീസിലെ മൂന്ന് ഉദ്യോഗസ്ഥർ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊരു സ്ത്രീ വിളിച്ചു പറഞ്ഞാൽ അതൊരു ചെറിയ കേസാണോ അതൊരു ചെറിയ പ്രശ്നമാണോ നമ്മുടെ സേന അവർക്ക് സുരക്ഷ നൽകേണ്ടതല്ലേ ആ സുരക്ഷ നൽകേണ്ട സേന തന്നെ ഇത്തരത്തിൽ പെരുമാറുന്നു അല്ലെങ്കിൽ സേനയിൽപ്പെട്ട ചിലർ ഇങ്ങനെ പെരുമാറുന്നു എന്നൊരു വെളിപ്പെടുത്തലുണ്ടായാൽ അതിനെതിരായിട്ട് മുഖം തിരിഞ്ഞു നിൽക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയില്ല ഒരു സർക്കാരിനും കഴിയില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ മായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഈ വാർത്തയ്ക്ക് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട് ഒരു സ്ത്രീ വന്ന് നിങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ് എങ്കിൽ ആ വെളിപ്പെടുത്തൽ ഈ സമൂഹത്തിൻ്റെ കണ്ണു തുറപ്പിക്കേണ്ടതാണെങ്കിൽ അത് ആ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഏതൊരു മാധ്യമത്തിൻ്റെയും ധാർമ്മികമായ പ്രവർത്തനമായിരിക്കണം അങ്ങനെയാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത് അല്ലാതെ ഈ പറയുന്ന സ്ത്രീയുടെ ഭൂതകാലം അന്വേഷിച്ചു പോവുക ഈ സ്ത്രീ എന്താണെന്ന് അന്വേഷിച്ചു പോവുക ഇതൊന്നും ഇവിടെ പ്രസക്തമല്ല നിങ്ങൾ എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നാലും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു കടന്നാക്ക ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അനുവാദം കൂടാതെയാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തുറന്നു പറച്ചിലിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ഈ പറയുന്ന സ്ത്രീക്ക് സംരക്ഷണം നൽകേണ്ട ഒരു വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരാണ് എങ്കിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഈ സൊസൈറ്റിയെ ശുദ്ധീകരിക്കുന്നതുമായി ഒരു പ്രവർത്തനം തന്നെയാണ് ആ അർത്ഥത്തിൽ ഇന്ന് നടന്നിരിക്കുന്ന വെളിപ്പെടുത്തലിന് വലിയ സാമൂഹ്യ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു സ്ത്രീ ഇറങ്ങി നിന്ന് വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയല്ലോ രാഷ്ട്രീയ പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് എതിരായിട്ടായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്കെതിരായിട്ടായിരുന്നു അന്നായിരുന്നല്ലോ സോളാർ കേസ് എന്ന് പറയുന്നത് ആ സോളാർ കേസ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടു എന്തെന്തെല്ലാം മാറ്റങ്ങൾക്ക് വഴി വെച്ച് ഒരു സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇടയാക്കിയ ഒരു കാര്യമല്ലേ ഈ പറയുന്ന സോളാർ കേസ് എന്ന് പറയുന്നത് ആ സ്ത്രീ അന്ന് വന്ന് നിരന്തരമായി സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ എല്ലാ വാർത്താ മാധ്യമങ്ങളും അത് നിരന്തരമായി കൊടുത്തിട്ടുണ്ടല്ലോ ആ സോളാർ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട എത്ര രാഷ്ട്രീയ സമരങ്ങളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് കേരളത്തിന്റെ തെരുവുകളെല്ലാം ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾ അന്ന് പ്രതിപക്ഷത്തിൽ അടക്കമുള്ള പാർട്ടികൾ ചോര കളമാക്കി മാറ്റിയിട്ടില്ലേ അന്ന് ഈ പറയുന്ന സോളാർ വിഷയം ഏറ്റവും കത്തിച്ച് കേരളത്തിൽ ഒരു രാഷ്ട്രീയ വിഷയമാക്കി നിർത്തിയത് കേരളത്തിലെ മാധ്യമങ്ങളല്ലേ കേരളത്തിലെ മാധ്യമങ്ങളിലെ ന്യൂസ് റൂമുകളുടെ യഥാ എല്ലാ രാത്രി കാലങ്ങളിലെയും നിരന്തരമായ ചർച്ചാ വിഷയം സോളാർ ആയിരുന്നില്ലേ ആ സോളാർ വിഷയത്തിൽ ആ സ്ത്രീ അന്ന് വെളിപ്പെടുത്തിയ കാര്യങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കാൻ മാധ്യമങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടോ അന്ന് പുറത്തിറങ്ങി നിന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇര എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിജീവിത എന്ന് പറയുന്ന ആളുടെ ഭൂതകാലം അന്വേഷിച്ചു പോയിട്ടുണ്ട് അവരുടെ ക്രെഡിബിലിറ്റി അന്വേഷിച്ച് പോയിട്ടുണ്ട് ആരും അന്വേഷിച്ചു പോയിട്ടില്ല ഇന്ന് അധികാരത്തിലിരിക്കുന്ന സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളൊന്നും അന്ന് ഈ സോളാർ വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരുന്ന സ്ത്രീയുടെ വിശ്വാസത്തെക്കുറിച്ച് ഒരു സംശയവും ഉന്നയിച്ചിട്ടില്ലെന്ന് മാത്രവുമല്ല നിരന്തരം അവർ ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ട് സംസ്ഥാന സർക്കാരിനെ പ്രതികൂട്ടിൽ നിർത്തുകയാണ് ചെയ്തു സ്വാഭാവികമാണെന്നേ അങ്ങനെ ഒരു സ്ത്രീ വന്നു എന്നൊരു കാര്യം പറഞ്ഞാൽ കേരളം പോലെ പുരോഗമനപരമായിട്ടുള്ള സമൂഹം ചർച്ച ചെയ്യും ചർച്ച ചെയ്യണം ചർച്ച ചെയ്തിട്ട് എവിടെയാണ് അത്തരം പുഴുക്കുത്തുകൾ ഉള്ളതെങ്കിൽ അവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കണം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസികൾ തന്നെ ആ കേസ് അന്വേഷിച്ചില്ലേ ഒരു ജുഡീഷ്യൽ അന്വേഷിച്ചില്ലേ അപ്പോൾ ആ രീതിയിൽ ഈ പറയുന്ന ഇത്തരം വെളിപ്പെടുത്തലുകൾക്ക് വലിയ സാമൂഹ്യ പ്രാധാന്യം അതിന് ഗൗരവത്തോടെ കാണുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടേത് പോലീസിലെ മൂന്ന് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരായിട്ടാണ് ഈ പറയുന്ന സ്ത്രീ വെളിപ്പെടുത്തൽ ഞാൻ കാണുന്നില്ല അതുകൊണ്ട് ഈ പറയുന്ന കേസിൽ നിന്ന് വളരെ എളുപ്പത്തിൽ വ്യാജവാർത്തയാണ് അല്ലെങ്കിൽ ഇവരുടെ ക്രെഡിബിലിറ്റി അതൊക്കെ കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനമാണ് അതെല്ലാം അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനമാണ് ആ നിയമ സംവിധാനത്തിന് അന്വേഷിക്കാൻ ബാധ്യതയുണ്ട് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കുന്ന ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കാര്യം കേരളം രണ്ട് മൂന്ന് ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരാണ് എസ് സുജിത് ദാസ് എന്ന് പറയുന്ന എസ് പി എസ് പിയുടെ ടെലിഫോൺ സംഭാഷണം കേൾക്കാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല എന്താണ് അദ്ദേഹം ഈ പി വി അൻവർ എം എൽ എയോട് പറഞ്ഞത് ഇനി എനിക്കൊരു പത്തിരുപത്തഞ്ച് വർഷം കൂടി സർവീസ് ഉണ്ടാകും അപ്പോൾ എനിക്കെതിരായിട്ട് അങ്ങ് പോ കൊടുത്തിരിക്കുന്ന ഈ കേസ് പിൻവലിച്ചാൽ ഞാൻ അങ്ങയുടെ അടിമയായി ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ടാണ് ഈ പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ വിശ്വാസ്യതയെ സംബന്ധിച്ച് കേരളത്തിൽ ഇപ്പോൾ തന്നെ ബോധ്യമുണ്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട് വേറൊരു കേസിൽ അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച് ചില പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളിലേക്ക് അത് ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത എല്ലാ മാധ്യമങ്ങൾക്കും ഉണ്ട് അതിൽ എല്ലാ മാധ്യമങ്ങളും നന്നായി നിർവഹിച്ചിട്ടുണ്ട് എന്നുമാണ് എൻ്റെ അഭിപ്രായം ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ അറിയാം അമ്മേ തല്ലിയാലും രണ്ടാമത് ാണ് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ വിളിച്ചു വരുത്തി ഇരുത്തിക്കൊണ്ട് നിങ്ങൾ ഈ ചർച്ചകൾ നടത്താവോ എന്നൊരു ധാർമ്മിക പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് ചില ചർച്ചകൾ ചില സന്ദർഭങ്ങളിൽ അനിവാര്യമാണ് അത്തരം അനിവാര്യതകളിൽ ഒന്നായിട്ടാണ് ഞാൻ ഈ ചർച്ചയെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ എന്ന് പറയുന്നത് ഇതിന്റെ നിജസ്ഥിതി കണ്ടെത്തേണ്ടത് മാധ്യമങ്ങളല്ല മാധ്യമങ്ങൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ല എൻ്റെ ഓർമ്മയിൽ ഒരു അനുഭവമുണ്ട് അതുകൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യ ഞെട്ടിയ ഒരു അന്വേഷണമുണ്ട് അതെന്താണെന്നറിയാവോ തെഹൽക്ക അന്വേഷണമാണ് രാജ്യത്തെ വലിയ പ്രതിരോധ കുംഭകോണത്തെ സംബന്ധിച്ച

രാജ്യത്ത് വലിയ രീതിയിൽ കമ്മീഷനുകൾ ആളുകൾ അടിച്ചു മാറ്റുന്നുണ്ട് എന്നുള്ളൊരു വലിയ വസ്തുതയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അന്ന് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഞെട്ടിക്കുന്ന ഏറ്റവും വലിയ ദൃശ്യമാധ്യമ സ്റ്റിങ് ഓപ്പറേഷൻ നടക്കുന്നത് ആ സ്റ്റിങ് ഓപ്പറേഷന്റെ ധാർമ്മികതയെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആലോചിച്ച് നോക്കി ശരിയായ കാര്യമാണോ ചെയ്തത് മദ്യം വിളമ്പുന്നു അതുപോലെ തന്നെ ലൈംഗിക തൊഴിലാളികളെ കൊണ്ടു കൊടുക്കുന്നു പണം കൈമാറുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ട് അന്ന് ഈ മാധ്യമപ്രവർത്തകർ രാജ്യത്തോട് പറഞ്ഞു നോക്കൂ ഈ രാജ്യത്തിന്റെ സുരക്ഷ തന്നെ അപകടത്തിലാണ് ഈ രാജ്യത്ത് ആയുധങ്ങൾ വാങ്ങിക്കാൻ അതിന്റെ എന്താ പറയുക അതിന്റെ ക്വാളിറ്റി പോലും നോക്കാതെ കൈക്കൂലി വാങ്ങി തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നവർക്ക് വേണ്ടി ഈ പറയുന്ന കമ്മീഷൻ വാങ്ങിക്കൊണ്ട് കരാറുകൾ സംവിധാനം ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നാണ് അന്ന് ഓപ്പറേഷൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ജേർണലിസ്റ്റുകൾ പുറത്തു കൊണ്ടുവന്നത് അതിന്റെ അടിസ്ഥാനത്തിലുണ്ടല്ലോ ആ സർക്കാരിലെ പ്രതിരോധമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു എന്ന് മാത്രമാണോ ഭരക്കുന്ന പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ബംഗാരു ലക്ഷ്മൻ രാജിവയ്ക്കേണ്ടി വന്നു അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നു അതേപോലെ പ്രതിരോധ മന്ത്രിയുടെ പാർട്ടിയായിട്ടുള്ള സമതാ പാർട്ടിയുടെ അധ്യക്ഷ ജയാ ജെയ്റ്റ്ലിക്ക് രാജിവെക്കേണ്ടി വന്നു ഇന്ത്യയിൽ കോളിലൊക്കെ ഉണ്ടാക്കിയ ഒരു കേസാണ് നമുക്ക് വേണമെങ്കിൽ പറയാം കാണിച്ചത് തോന്നിയാസാണ് നിങ്ങൾ പലരും യും പെണ്ണും മദ്യവും ഒക്കെ കൊടുത്ത ആളിലെ പ്രലോപിച്ചു എന്ന് പക്ഷേ കോടതിയുടെ ഒരു നിരീക്ഷണമുണ്ട് ലാർജർ നാഷണൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഇതിനകത്ത് അതായത് വിശാലമായ ദേശീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജേർണലിസ്റ്റുകൾ നടത്തിയ ഒരു അന്വേഷണമാണിതെന്നും ആ അന്വേഷണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്ന യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അപകടമാണെന്നും അതിനെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയതെന്നും അത് ഒരു പ്രധാനപ്പെട്ട ജേർണലിസത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണെന്നുള്ള നിരീക്ഷണം പോലുമുണ്ട് ഉണ്ട് ആ അർത്ഥത്തിൽ ഈ പറയുന്ന സമൂഹത്തിന്റെ പുഴുക്കുത്തുകളായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥര് ഓഫീസർമാരൊക്കെ പോലീസ് മേഖലയിലുണ്ട് എങ്കിൽ ആ പോലീസ് സേനയ്ക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു സ്ത്രീ വന്നിട്ടൊരു വെളിപ്പെടുത്തൽ നടത്തിയാൽ ആ വെളിപ്പെടുത്തൽ അത് ആരുമായി അവരുടെ അനുഭവമാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ത്രീ വന്ന് നിങ്ങളുടെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിരുന്നു പറയുകയാണ് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണിതൊക്കെ അതെനിക്ക് എൻ്റെ ഒരു പ്രശ്നവുമായി പോയിട്ട് ആ പ്രശ്നത്തെ ഞാൻ നേരിട്ട് എനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് മുഖം തിരിച്ചു നിൽക്കാൻ കഴിയില്ല ഈ പ്രശ്നത്തിൻ്റെ സത്യവും കള്ളവും ഒക്കെ വെളിച്ചത്തു കൊണ്ടുവരേണ്ടത് സംസ്ഥാനത്ത് സർക്കാരും അതിന്റെ പോലീസ് സേനയും അതിന്റെ അന്വേഷണ സംഘവും ഒക്കെയാണ് അവരിത് വൃത്തിയായി അന്വേഷിക്കട്ടെ എന്നിട്ട് ആ സ്ത്രീ കള്ളമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ വ്യാജമായ പരാതിയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അവരെ ശിക്ഷിക്കട്ടെ അതിനു പകരം അവർക്കെതിരായിട്ടൊരു നറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ട് ഇന്നിപ്പോൾ കേരള പോലീസ് അസോസിയേഷൻ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട് ഞങ്ങൾ വളരെ ശക്തമായി ഇതിനെ നേരിടും വ്യാജ പരാതിയാണ് വ്യാജ പരാതി നേരിടണം ഏത് അറ്റം വരെയും നിയമത്തിൽ നിങ്ങൾക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്ത്രീക്കും ആ സ്വാതന്ത്ര്യമുണ്ട് ആ സ്ത്രീ അങ്ങനെ ഒരു പ്രശ്നം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് പറയാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളെല്ലാം അത് ടെലികാസ്റ്റ് ചെയ്യും ടെലികാസ്റ്റ് ചെയ്യണം കാരണം നാളെ നമ്മുടെ സഹോദരിമാരിൽ ആർക്കും ഇത് സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് സേന എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷിതത്തിനു വേണ്ടി ഒരു ആ സേനയിൽ പുഴുക്കുത്തുകൾ ഉണ്ട് എന്ന് പറഞ്ഞത് സേനയുടെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെയാണ് അത് ആ സേനയുടെ അസോസിയേഷന്റെ സമ്മേളനത്തിൽ വെച്ച് തന്നെയാണ് അവിടെ വെച്ചിട്ട് തന്നെ ഒരു ഉന്നതമായ ഉദ്യോഗസ്ഥനെതിരെ അഴിമതി അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ ക്ലെൻസിംഗ് ആണ് നടക്കുന്നത് അതിന്റെ വെളിപ്പെടുത്തലുകളെല്ലാം മാധ്യമങ്ങളിൽ പ്രതിഫലിക്കും മാധ്യമങ്ങൾ അത് ചർച്ചയാക്കും മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അത് ചർച്ചയാക്കും സ്വാഭാവികമായും അത്തരം സന്ദർഭങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ എടുക്കേണ്ട തീരുമാനം രാജ്യത്ത് നിലവിലുള്ള നിയമം ആ നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അതാണ് ഞാൻ ഈ പറഞ്ഞത് ഒരു പീഡന പരാതി വന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എഫ്ഐആർ ഇട്ടിട്ട് കേസ് നടപടിയും അന്വേഷണത്തിലേക്കും പോകേണ്ട ഒരു സാഹചര്യം ഇന്ന് രാജ്യത്തുണ്ട് നമ്മൾ ആർ കറിലെ ഈ നഴ്സിനെ പിന്നെ ബലാത്സംഗം ചെയ്തതിനെ കുറിച്ച് എത്ര ദിവസം ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലെ അതേപോലെ തന്നെ നിർഭയയുടെ വിഷയം എത്ര ദിവസം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ രാജ്യത്തെ സ്ത്രീകളെ സംരക്ഷണം യും അവരുടെ ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിച്ച് അവർക്ക് ജീവിക്കാൻ വേണ്ട സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനുവേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരോഗമന സമൂഹമാണ് കേരളം എന്ന് പറയുന്നത് കേരളത്തിൽ അത്തരത്തിലൊരു സ്ത്രീക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എങ്കിൽ അവർ പറയുന്നത് സത്യമാണ് എങ്കിൽ ആ പറയുന്ന സ്ത്രീ ഈ പറയുന്ന ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതെല്ലാം വെളിച്ചെത്തു വരികയും നിയമപരമായ നടപടികൾക്ക് അവരെല്ലാം വിധേയരാകുകയും ചെയ്യേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ വലിയൊരു ഉത്തരവാദിത്വമാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനുള്ളത് കേരളത്തിലെ പോലീസ് നേതൃത്വത്തിനുള്ളത് അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അവര് മുന്നോട്ട് തന്നെ വരണം അതായത് ഈ പറയുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ ഡിപ്പാർട്ട്മെന്റിൽ സംരക്ഷിക്കുന്ന ഒരു പാടിയുണ്ട് ഈ ഡിപ്പാർട്ട്മെന്റ് തന്നെ സംരക്ഷണം തുറന്നു ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്താ കേരളത്തിലെ കസ്റ്റഡി മരണങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എത്ര കസ്റ്റഡി മരണങ്ങളുടെ പേരിൽ എത്ര പോലീസുകാർക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് സസ്പെൻഡ് ചെയ്യും ഇമ്മീഡിയറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്യും സസ്പെൻഡ് ചെയ്തിന് ശേഷം ഒരു ഒരു പിന്നെ ഡിപ്പാർട്ട് തല ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണം നടത്തും ഈ ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണം നടത്തിയതിനു ശേഷം ഈ കേസ് അങ്ങ് ഒതുക്കും അതിനുശേഷം കുറച്ചുനാൾ കഴിഞ്ഞ് ഈ സസ്പെൻഷൻ കഴിഞ്ഞ് ഇവർ തിരിച്ചു വരും ഇന്നും കസ്റ്റഡി മരണത്തിൻ്റെ പേരിൽ ചാർജ് ചെയ്യപ്പെട്ട എത്രയോ ആളുകൾ ഉന്നതമായ പോലീസ് ഇരിക്കുന്നുണ്ട് കേരളത്തിൽ അപ്പോൾ ഇത് പോലീസിനകത്തൊരു പ്രശ്നമുണ്ടായാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും അപ്പനും സുഭദ്രവുമെന്ന് പറയുന്ന മട്ടിൽ അങ്ങ് പരിഹരിച്ചു കളയാമെന്ന് വിചാരിക്കരുത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ആ വാർത്ത എന്ന് പറയുന്നത് കേരളത്തിലെ പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അപമാനകരമാണ് അതുകൊണ്ട് അസോസിയേഷൻ എടുക്കേണ്ട ഒരു തീരുമാനമെന്ന് പറയുന്നത് ഈ കേസിൽ ഇത് വ്യാജമാണോ ഇത് ശരിയാണോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു സംഘടന എന്ന നിലയ്ക്ക് അവർക്ക് ആ ഉത്തരവാദിത്വമുണ്ട് അവർ അവരെ തന്നെ ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയയിലേക്ക് പോകേണ്ടതുണ്ട് ഹേമ കമ്മിറ്റിക്ക് ശേഷം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള നിയമ നടപടികളൊക്കെ തന്നെയും ഈ പറയുന്ന പിന്നെ മലപ്പുറത്തെ ആ സ്ത്രീയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടും അതിനും ബാധകമാണ് ആ അർത്ഥത്തിൽ തന്നെ നിയമ നടപടികൾ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ Have the pride. Meet the Editors.